സംസ്ഥാനത്ത് ഇന്ന് 5711 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4471 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53858 സാമ്പിളുകൾ പരിശോധിച്ചു. 30 മരണമാണ് ഇന്ന് കോവിഡ് മൂലമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. വി എസ് അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, 5711 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ കണക്ക് കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംസ്ഥാനത്ത് 5711 പേർക്കാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം 4471 പേർ രോഗമുക്തിയും നേടുകയും ചെയ്തു. മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് 30 മരണങ്ങളാണ് സംസ്ഥാനത്ത് കോവിഡ് 19 മൂലം. കഴിഞ്ഞ ദിവസങ്ങളുടെ മരണങ്ങൾ പരിശോധനയിൽ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53858 സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തു. നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കോട്ടയത്ത് 905, മലപ്പുറത്ത് 662, കോഴിക്കോട് 650, എറണാകുളം 591, കൊല്ലം 484, തൃശൂർ 408, പത്തനംതിട്ട 360, തിരുവനന്തപുരം 333, കണ്ണൂർ 292, ആലപ്പുഴ 254, പാലക്കാട് 247, ഇടുക്കി 225, വയനാട് 206, കാസർഗോഡ് 94 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ 53858 സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30 മരണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെയുള്ള 30 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 111 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്. മാത്രമല്ല 5058 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 501 പേരുടെ ഉറവിടം വ്യക്തമല്ല എന്ന വളരെ ആശങ്കാജനകമായ ഒരു കാര്യം കൂടെ ഈ റിപ്പോർട്ടിനകത്തുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് ഇന്ന് 43 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. എറണാകുളത്ത് 9, പത്തനംതിട്ട കോഴിക്കോട് 6 വീതം, തൃശൂർ കണ്ണൂർ 5 വീതം, തിരുവനന്തപുരം 3, പാലക്കാട് വയനാട് 2 വീതം, കൊല്ലം കോട്ടയം കാസർഗോഡ് ജില്ലകളിൽ ഓരോ ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4471 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇത് തിരുവനന്തപുരത്ത് 315 പേർക്കാണ് രോഗമുക്തി ഉണ്ടായത്. മാത്രമല്ല എറണാകുളത്ത് 499 എന്ന വലിയ ആശ്വാസകരമായ വാർത്തയും ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 287,099 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 273,398 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലോ ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡിന്റെ ദൂതനെത്തുന്നു. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി അടുത്ത ഞായറാഴ്ച ചേരും. വലിയ വോട്ട് ചോർച്ചയുണ്ടായ ജില്ലകളിൽ DCC തലത്തിൽ അഴിച്ചുപണിയുണ്ടാകും. UDFിന്റെ ഉറച്ച കോട്ടകളിൽ പോലും കാൽ ഇടറിയതോടെ കോൺഗ്രസിൽ ഉൾപാർട്ടി പോര് രൂക്ഷമാവുകയാണ്. നേതാക്കൾ പരസ്പരം പഴിചാരുന്നതും നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളിയും ശക്തമായതോടെ പരസ്യ പ്രസ്താവനകൾക്ക് കേന്ദ്ര നേതൃത്വം വിലക്കേർപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് പരിഹാരത്തിനായി ഹൈക്കമാൻഡ് ദൂതൻ എത്തുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ശനിയാഴ്ച കേരളത്തിലെത്തും. ഞായറാഴ്ച താരിഖ് അൻവറിന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ നിർണായക ചർച്ചകളുണ്ടാകും. നേതൃമാറ്റം ഹൈക്കമാൻഡ് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ വലിയ തിരിച്ചടിയുണ്ടായ ജില്ലകളിൽ DCC തലം വരെ അഴിച്ചുപണി പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് DCCകളിൽ മാറ്റങ്ങളുണ്ടായേക്കും. ഇരട്ട പദവി വഹിക്കുന്നതിലും തീരുമാനം പ്രതീക്ഷിക്കുന്നു. നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ തിരികെ പിടിക്കാൻ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തും വിധമുള്ള മാറ്റങ്ങളുണ്ടാകണമെന്ന മുന്നണിയിലെ കക്ഷികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യവും ചർച്ചയാകും. തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ഘടകകക്ഷികൾ മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധവും തുടരുകയാണ്. ആലപ്പുഴയിൽ പാർട്ടി നേതൃത്വം കെ സുധാകരൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൃശൂരിൽ കെ മുരളീധരന് വേണ്ടിയാണ് ബോർഡ് ഉയർന്നത്. കൊല്ലം DCCക്ക് മുന്നിൽ KPCC വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരനെതിരെയാണ് പോസ്റ്ററുകൾ. തുടർച്ചയായ മൂന്നാം ദിവസവും കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം തുടരുകയാണ്. കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ തലസ്ഥാനത്തിന് പിന്നാലെ ആലപ്പുഴയിലും പ്രത്യക്ഷപ്പെട്ടു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് DCC ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിച്ചത്. തൃശൂരിൽ കെ മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കുമെന്നാവശ്യപ്പെട്ടാണ് ഫ്ലക്സ് ബോർഡുകൾ. കൊല്ലത്ത് DCC അധ്യക്ഷ ബിന്ദുകൃഷ്ണയ്ക്കെതിരായിരുന്നു ഇന്നലെ പോസ്റ്ററുകളെങ്കിൽ ഇന്ന് KPCC വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരനെതിരെയാണ് പ്രതിഷേധം. കോൺഗ്രസ് പാർട്ടിയെ RSSന് വിറ്റുതുളച്ച ശൂരനാട് രാജശേഖരനെ പുറത്താക്കണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം.
ശൂരനാട് രാജശേഖരൻ RSS റിക്രൂട്ടിംഗ് ഏജന്റാണെന്നും സേവ് കോൺഗ്രസ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ വിമർശിക്കുന്നു. തുടർച്ചയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പോസ്റ്ററുകളുടെ ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസും KSUവും നിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാർട്ടി ഏത് ചുമതല നൽകിയാലും ഏറ്റെടുക്കുമെന്ന് K.മുരളീധരൻ എംപി. നേതൃമാറ്റമല്ല, കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. UDFനെ നയിക്കുന്നത് ലീഗല്ല, കോൺഗ്രസ് തന്നെയാണെന്നും K.മുരളീധരൻ വ്യക്തമാക്കി. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞു, കൂട്ടായിട്ടുള്ള ചർച്ചകളാണ് വേണ്ടത്, അല്ലാതെ എക്സ് മാറി വൈ വന്നുകൊണ്ടൊന്നും കാര്യങ്ങൾ നേരെയാവില്ല. കൂട്ടായിട്ടുള്ള ചർച്ച, കൂട്ടായിട്ടുള്ള നേതൃത്വം, അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ആരംഭിച്ചു. UDFനെ നയിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. പാർട്ടി ഏത് കാര്യം ഏൽപ്പിച്ചാലും ചെയ്യും, അതിനെ വലിപ്പ ചെറുപ്പമില്ല. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതാണ് UDFന്റെ പരാജയ കാരണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ മുഴുവൻ UDFനാകും ലഭിക്കുക. വിഭാഗീയത സൃഷ്ടിച്ച് വോട്ടുകൾ നേടാനാണ് LDF ശ്രമിച്ചതെന്നും PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ഈ വോട്ടെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് എല്ലാവരും കൂടി എടുത്തതാണ് ഭരണവിരുദ്ധ വികാരം, ആ വോട്ട്. അല്ലാതെ അവർക്കായിട്ട് കൂടുതൽ വോട്ട് ഒരു വാർഡിലും ഇല്ല. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെല്ലാം കൂടി ഗവൺമെന്റിനെതിരായി BJP ജയിക്കൂല, എല്ലാവർക്കും അറിയാം. പിന്നെ BJP വോട്ട് ചെയ്തിട്ട് വോട്ട് വേസ്റ്റാവും. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടും ഒരു വെട്ടിയിൽ വരും. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ UDF ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ അസംബ്ലിയുടെ കണക്ക് നോക്കിയാൽ ഉള്ള എണ്ണം സീറ്റുകൾ എല്ലാ വോട്ടും കൂടി ഒരു പെട്ടിയിൽ വന്നാൽ 100 സീറ്റിൻ്റെ മുകളിൽ UDF ജയിക്കും. ഇന്നലെ മുഖ്യമന്ത്രിൻ്റെ പോസിറ്റീവ് ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, പറയാതെ പറയുകയാണ്. അപ്പോൾ എന്താ, വിഭാഗീയത സൃഷ്ടിക്കുക എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അപ്പോൾ അതിനൊരു ദുർവ്യാഖ്യാനം കൊടുത്ത് വിഭാഗീയമാക്കാൻ വേണ്ടി നോക്കിയതാണ്. ഇനി സംവരണം വെച്ച് വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റുമോ, അതും ആഞ്ഞു പിടിച്ചു നോക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും ജനവിഭാഗങ്ങളോട് പ്രത്യേകമായ ഒരു സ്നേഹമുള്ളത് കൊണ്ടല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇപ്പം ഇതുവരെ കാണാത്ത സ്നേഹം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എങ്ങനെയുണ്ടായി? മുസ്ലിം ലീഗിന് മേധാവിത്വമുള്ള മുന്നണിയായി UDF മാറിയതായി കേന്ദ്രമന്ത്രി V.മുരളീധരൻ. ലീഗിന്റെ വളർച്ചയിൽ BJPക്ക് ആശങ്കയുണ്ട്. ലീഗിൽ ചിലർ ഭീകരവാദികളെ സഹായിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ലീഗ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ലീഗിന് മേധാവിത്വമുള്ള മുന്നണിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. CH മുഹമ്മദ് കോയ തൊപ്പിവെച്ച് സ്പീക്കർ സ്ഥാനത്തിരിക്കരുത് എന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വം അതായിരുന്നു. മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവന, ആ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗിന് സ്ഥാനം നൽകിയ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നിലപാട് തെറ്റാണ് എന്ന് തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ ലീഗിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട്, ലീഗിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മലപ്പുറം ജില്ല അനുവദിച്ച സാഹചര്യം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. പാലായിൽ NCP തന്നെ മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ. സിറ്റിംഗ് MLA ഉള്ള സീറ്റ് ചോദിക്കുന്നവർക്ക് നൽകാനുള്ളതല്ലെന്നും TP പീതാംബരൻ പറഞ്ഞു. സീറ്റ് മാറ്റത്തെക്കുറിച്ച് LDFൽ ചർച്ച നടന്നിട്ടില്ലെന്നും മാണി സി കാപ്പൻ NCP വിട്ടു പോകേണ്ട ഘട്ടം വന്നിട്ടില്ല എന്നും സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. പാലാ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. പാലാ സീറ്റ് ഉൾപ്പെടെ 4 സീറ്റുകൾ കഴിഞ്ഞ തവണ, അല്ലെങ്കിൽ കുറേ 5-6 വർഷമായിട്ട് 4 തവണയായിട്ട് പാർട്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. ആ സീറ്റുകളെല്ലാം ഇതുവരെ ആരും തർക്കം ഉന്നയിച്ചിട്ടില്ല. LDFിനകത്തെ സംബന്ധിച്ചൊരു തർക്കം ചർച്ച വന്നിട്ടില്ല. പാർട്ടിയുടെ ഉദ്ദേശം തന്നെയാണ് പാർട്ടി മത്സരിക്കുക. അവിടെ NCP വിട്ടുപോകാൻ ഇതിനെ വിട്ടുപോകണം. NCP വിട്ടുപോകേണ്ട ഒരു ഘട്ടം വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എടുത്ത് ചോദിക്കുന്നത്. അത് തിരുത്തിക്കൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അവകാശം ആർക്കും ഉന്നയിക്കാമല്ലോ. പക്ഷേ LDFിന് സിറ്റിംഗ് MLAസിനുള്ള സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ലോ. LDFിനൊപ്പമാണ് ജനങ്ങളെന്ന് വ്യക്തമാകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPM PB അംഗം MABV. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും പല കോണുകളിൽ നിന്നും ഉണ്ടാകും. അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തനം നടത്തണം. പാർലമെന്ററി സംവിധാനങ്ങളെയും ഭരണഘടനയെയും കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും MABV കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെക്കുറിച്ച് നടന്ന അപവാദ പ്രചരണങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത്തരമൊരു രാഷ്ട്രീയ പ്രതിബദ്ധത കേരളത്തിലെ ജനങ്ങൾ കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു, കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല.
ബി ജെ പിയിലെ തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക്. ശോഭാ സുരേന്ദ്രൻ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെതിരെ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിനും ആർ എസ് എസിനും പരാതി നൽകി. ചില നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് പരിശോധിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇരുവിഭാഗവും ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ച സാഹചര്യത്തിൽ വിമത നേതാക്കളെ ദേശീയ നേതൃത്വം ചർച്ചയ്ക്ക് വിളിപ്പിച്ചേക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ കാരണങ്ങളില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പാർട്ടിയിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധം ഉയർത്തുന്ന ശോഭാ സുരേന്ദ്രന്റെ രീതി അംഗീകരിക്കാനാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേദികളിൽ എവിടെയും ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തില്ല. ഇതുവരെ ശോഭാ സുരേന്ദ്രന്റെ വിമത നീക്കങ്ങളോട് പ്രതികരിക്കാതിരുന്ന സംസ്ഥാന നേതൃത്വം ഇതാദ്യമായിട്ടാണ് പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്നത് പാർട്ടി പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ വിശദീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ പ്രവർത്തിച്ചില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അത് സംബന്ധിച്ച് ഞാനിപ്പോ പരസ്യമായിട്ട് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിച്ചിട്ടേയില്ല. ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിഗത ഫാക്ടറൊന്നും ആർക്കും കേരളത്തിലില്ല. പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ രീതി അംഗീകരിക്കാനാവില്ലെന്ന ആർ എസ് എസ് നേതൃത്വത്തെയും ബി ജെ പി സംസ്ഥാന ഘടകം നിലപാട് അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവാത്തത് കെ സുരേന്ദ്രന്റെ ഏകാധിപത്യ പ്രവണത മൂലമാണെന്ന് പി കെ കൃഷ്ണദാസ് വിഭാഗവും ശോഭാ സുരേന്ദ്രനും നേരത്തെ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചിരുന്നു. സംഘടനാ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇരുവിഭാഗം നേതാക്കളെയും ദേശീയ നേതൃത്വം ഡൽഹിക്ക് ചർച്ചയ്ക്ക് വിളിപ്പിച്ചേക്കും. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന പരിവാർ സംഘടനകളുടെയും ബി ജെ പി നേതാക്കളുടെയും സംയുക്ത യോഗത്തിൽ നേതാക്കൾക്കിടയിലെ തർക്കം ചർച്ചയായി. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവാത്തതിലുള്ള അതൃപ്തി ആർ എസ് എസ് നേതൃത്വം ബി ജെ പി അറിയിച്ചുവെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ക്രോസ് വോട്ട് നടന്നുവെന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വോട്ട് മറിക്കാൻ ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. 25 പഞ്ചായത്തുകൾ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയും. ഇതിനെ അട്ടിമറിക്കാൻ എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയും സഖ്യമുണ്ടാക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ക്രോസ് വോട്ടിംഗ് ആണ് നടന്നത്. ഏതാണ്ട് 1200 വാർഡുകളിൽ സംസ്ഥാനത്ത് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്തുകയായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുക്കാൻ പിടിച്ചയാള്. അണികൾക്ക് മറിച്ച് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് രമേശ് ചെന്നിത്തല നൽകിയത്. അതിന്റെ അനന്തരഫലം രമേശ് ചെന്നിത്തലയോട് ഞാൻ പറയുന്നു, ചെറുതായിരിക്കില്ല. ജനവിധിയെ അട്ടിമറിച്ച് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം ചില്ലറയായിരിക്കില്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ തയ്യാറാവുകയാണ്. കണ്ണൂർ ജില്ലയിൽ യു ഡി എഫ് ബി ജെ പി വോട്ട് കച്ചവടം നടന്നു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തുവിട്ട് എം വി ജയരാജൻ. ലീഗ് പ്രാദേശിക നേതാവ് ബി ജെ പി നേതാവിനോട് സംസാരിക്കുന്ന 17 മിനിറ്റ് നീണ്ട ശബ്ദരേഖയാണ് എം വി ജയരാജൻ പുറത്തുവിട്ടത്. തലശ്ശേരി നഗരസഭയിൽ വോട്ട് മറിച്ചു എന്ന് എം വി ജയരാജൻ ആരോപിച്ചു. വോട്ട് വിലയ്ക്ക് വാങ്ങാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി. വോട്ട് വിൽക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ലീഗും കോൺഗ്രസും എന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി. യിലെ ചില വാർഡുകളിൽ നഗ്നമായ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. യു ഡി എഫിന് 1635 വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് 1718 വോട്ട് വർദ്ധിച്ചു. കൃത്യമാണ് വോട്ട് കച്ചവടം. ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ്. അവർ ലീഗുമായും കോൺഗ്രസുമായും വെൽഫെയർ പാർട്ടിയുമായി കച്ചവടം നടത്തുമ്പോൾ കൃത്യമായി വോട്ട് അങ്ങോട്ട് കൊടുക്കുന്നു, കൃത്യമായി വോട്ട് ഇങ്ങോട്ട് വാങ്ങുന്നു. വോട്ട് വിലക്ക് വാങ്ങാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി. അതോടൊപ്പം വോട്ട് വിൽക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടികളാണ് കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി എന്ന് തലശ്ശേരിയുടെ അനുഭവത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. കോട്ടയം നഗരസഭയിലെ കോൺഗ്രസ് വിമത യു ഡി എഫിനെ പിന്തുണയ്ക്കും. ബിൻസി സെബാസ്റ്റ്യൻ ആണ് ഡി സി സി ഓഫീസിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചത്. ബിൻസി 5 വർഷം ചെയർപേഴ്സൺ സ്ഥാനം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയെന്ന് ബിൻസി പറഞ്ഞു. ഞങ്ങളൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ യു ഡി എഫിനെ തന്നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ചെയർപേഴ്സൺ സ്ഥാനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റുമാനൂർ നഗരസഭയിലെ സ്വതന്ത്ര സുനിത ബിനീഷ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു. സുനിത 10ാം വാർഡിൽ നിന്നാണ് വിജയിച്ചത്. ഇതോടെ യു ഡി എഫിന്റെ അംഗബലം 14 എൽ ഡി എഫിന് 12 എൻ ഡി എക്ക് 7 സീറ്റുകളാണുള്ളത്. ഭരണം നിശ്ചയിക്കുന്നതിൽ 2 സ്വതന്ത്രരുടെ നിലപാട് നിർണായകമാണ്. വാർത്തകൾ തുടരുന്നു. യുവനടിയെ കൊച്ചിയിലെ മാളിൽ
ശല്യം ചെയ്ത സംഭവത്തിൽ പ്രതികൾ കളമശ്ശേരിയിലെത്തി കീഴടങ്ങിയേക്കും. പ്രതികളെ പിടികൂടാനായി പെരിന്തൽമണ്ണയിലെത്തിയ കളമശ്ശേരി പോലീസ് മടങ്ങി. പ്രതികളുടെ കുടുംബവും അഭിഭാഷകനും കളമശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി ശരൺ ചേരുന്നു. ശരൺ, പ്രതികൾ എപ്പോഴേക്ക് കീഴടങ്ങുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം, എന്താണ് അറിയാൻ കഴിയുന്നത്? രേണുക, നടിയെ അപമാനിച്ച സംഭവത്തിൽ രണ്ട് പ്രതികളും അല്പസമയത്തിനകം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോടുകൂടി തന്നെ ഇരുവരും പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചായിട്ടുള്ള വിവരവും നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇവർക്കൊപ്പം കുടുംബമുള്ളതായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും രാവിലെ തന്നെ സിഇയുടെ നേതൃത്വത്തിലുള്ള കളമശ്ശേരി സിഇയുടെ നേതൃത്വത്തിലുള്ള സംഘം പെരിന്തൽമണ്ണയിൽ എത്തിയിരുന്നു. തുടർന്ന് ഈ പ്രതികളെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ പ്രതികളുടെ കുടുംബം നൽകിയിരുന്ന ഉറപ്പ് ഇരുവരും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങാമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിഇയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അവിടെ നിന്നും കളമശ്ശേരിയിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രതികൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് സിഇയുടെ നേതൃത്വത്തിലുള്ള സംഘം കടക്കും. അതിനുശേഷം ഇവിടെ അറസ്റ്റ് ഓൺലൈൻ വഴിയായിരിക്കും മജിസ്ട്രേറ്റിനെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യുക. ഏതായാലും രാത്രിയോടുകൂടി തന്നെ ഈ നടപടിക്രമങ്ങൾ എന്ന ലക്ഷ്യം പോലീസിന് മുന്നിലുണ്ട്. പ്രധാനമായും ചോദ്യം ചെയ്യൽ തന്നെയാണ്, വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ കൊച്ചിയിലെ മോളിൽ വെച്ച് യുവ നടിയെ അപമാനിച്ചത് എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച ഒരു വ്യക്തത പ്രതികൾ ഇതുവരെയും വരുത്തിയിട്ടില്ല. ആ ഒരു കാര്യങ്ങളടക്കം വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യം ചെയ്യൽ പോലീസ് ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം നടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും അറിഞ്ഞുകൊണ്ട് ദേഹത്ത് സ്പർശിച്ചിട്ടില്ല എന്നുമാണ് പ്രതികളുടെ വിശദീകരണം. പോലീസിൽ കീഴടങ്ങുമെന്നും നടിയോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും പെരിന്തൽമണ്ണ സ്വദേശികളായ ഇർഷാദും ആദിലും പറഞ്ഞു. കൊച്ചി ലുലു മാളിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് യുവതിയെ ഉപദ്രവിച്ച കേസിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തതോടെയാണ് വിശദീകരണവുമായി ഇവർ രംഗത്ത് വന്നത്. ജോലി ആവശ്യത്തിന് വേണ്ടിയാണ് എറണാകുളത്ത് പോയത്. നാട്ടിലേക്കുള്ള ട്രെയിൻ രാത്രി 1 മണിക്കായതിനാൽ ലുലു മാളിൽ പോയി. അവിടെ വെച്ചാണ് നടിയെ കണ്ടത്. ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു അവർ. നടിയുടെ അനുജത്തിയോട് സംസാരിച്ചെങ്കിലും അവരുടെ പ്രതികരണവും സമീപനവും കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാതെ മടങ്ങുകയായിരുന്നുവെന്നും പെരിന്തൽമണ്ണ സ്വദേശികളായ ഇർഷാദും ആദിലും പറഞ്ഞു. നമുക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല, കാരണം അവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തപ്പോഴാണ് ഇത് നടിയാന്ന് മനസ്സിലായത്. അപ്പൊ അവൻ പറഞ്ഞു നടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോക്ക, ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടില്ല ചോദിച്ചോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി, അവരെ ബാക്കിൽ സ്ത്രീയോടാണ് ചോദിച്ചു നോക്കിയത്. അപ്പോ ചോദിച്ചു നോക്കിയപ്പോ പറഞ്ഞു അഭിനയിച്ചുകൊണ്ടും നടിയാണ് അഭിനയിച്ചുകൊണ്ടും എന്താ കാര്യം ചോദിച്ചു, എന്താ ആവശ്യം അങ്ങനെ എന്തോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളൊന്നും മുണ്ടിയില്ല, നമുക്ക് മനസ്സിലായി മലപ്പുറം ഭാഷയിൽ പറഞ്ഞപ്പോ അതൊരു ജാടയായിട്ട് ഞങ്ങൾക്ക് തോന്നി. നടിയുടെ ശരീരത്തിൽ അറിഞ്ഞുകൊണ്ട് സ്പർശിച്ചിട്ടില്ല, അറിയാതെ തട്ടിയോന്ന് പറയാൻ കഴിയില്ല. മോശമായി പെരുമാറിയിട്ടില്ലെന്നും മോശമായി എന്ന് അവർക്ക് തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും ഇരുവരും പറയുന്നു. അവര് സ്പർശനം എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോ പറയുമ്പോ ഞങ്ങൾ നടന്നപ്പോ ഇങ്ങനെ തട്ടിയോണെങ്കിലുള്ളൂ, അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്തിട്ടില്ല, അത് 100% ഉറപ്പാണ്. പെട്ടെന്ന് നമ്മള് മുഖം ഇതില് വാർത്തയിൽ കാണുമ്പോ ഒരു ഞെട്ടലാണ് ഇപ്പോഴും ഞങ്ങള്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോ നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും യുവാക്കൾ വിശദീകരിക്കുന്നു. പോലീസിൽ കീഴടങ്ങാൻ ഒരുക്കമാണെന്നും ആദിലും ഇർഷാദും വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് ഷിഗല്ല രോഗവ്യാപനം ഉണ്ടായത് വെള്ളത്തിലൂടെയെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചു. എന്നാൽ മേഖലയിൽ എങ്ങനെ ഷിഗല്ല ബാക്ടീരിയ എത്തിയെന്നത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയ പടർന്നത് വെള്ളത്തിലൂടെയാണെന്ന് കണ്ടെത്തിയത്. വയറിളക്കം, പനി, വയറുവേദന, ക്ഷീണം, മലവിസർജ്യത്തിൽ രക്തം എന്നിവയാണ് രോഗലക്ഷണം. സമാന ലക്ഷണങ്ങളോടെ 25 പേർ നിരീക്ഷണത്തിലാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള 2 കുട്ടികളും ചികിത്സയിലുണ്ട്. സമാന ലക്ഷണങ്ങളോടെ കുട്ടി മരിച്ചത് ഷിഗല്ല ബാധിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. മുണ്ടിക്കൽ താഴം, കോട്ടാംപറമ്പ് പ്രദേശങ്ങളിൽ കിണർവെള്ളം സൂപ്പർ ക്ലോറിനേഷൻ നടത്തി വരുന്നുണ്ട്. വീടുകളിൽ ORS പൊടി വിതരണവും തുടരുകയാണ്. തിളപ്പിച്ചാറിയ വെള്ളമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാക്ടീരിയ കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഷിഗല്ലയുടെ ഉത്ഭവം വെള്ളത്തിൽ നിന്നായതിനാൽ ക്ലോറിനേഷൻ നടപടികൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കും. അതേസമയം CWRDM നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം നോർത്ത് പരവൂരിന് സമീപം തത്തപ്പിള്ളിയിൽ വൻ തീപിടുത്തം. പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയുടെ 4 യൂണിറ്റുകളുടെ സഹായത്തോടെ 3 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.
അവധി ദിവസമായതിനാൽ തൊഴിലാളികളും ജീവനക്കാരും ഇല്ലായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മാലിന്യശേഖരണ കേന്ദ്രത്തിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നടന്ന വെൽഡിംഗ് പണികളാണ് തീപിടുത്തത്തിന് ഇടയാക്കിയത്. ബംഗാളിൽ മമതാ സർക്കാരിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അഴിമതിയിലും കലാപത്തിലും മുന്നിലാണ് ബംഗാൾ. ജെ പി നദ്ദയുടെ വാഹനം ആക്രമിക്കപ്പെട്ടത് തൃണമൂലിന്റെ അഹന്തയുടെ ഉദാഹരണമാണ്. ബംഗാളിനെ വികസന പാതയിലേക്ക് നയിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്നും അമിത്ഷാ അവകാശപ്പെട്ടു. അമിത്ഷായുടെ ബിർഭൂമിയിലെ റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ബംഗാളിൽ മമതാ ബാനർജിക്കെതിരായ വികാരമാണുള്ളതെന്നും വികസനത്തിനായി ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും അമിത്ഷാ ആഹ്വാനം ചെയ്തു. കാർഷിക നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിനിടെ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കർഷകർ. സമരം 25-ാം ദിവസവും തുടരുന്നതിനിടെ ഡൽഹി റക്കാബ്ഗഞ്ച് ഗുരുദ്വാര പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സമരം നീളുന്നതിൽ NDAയിൽ അസ്വാരസ്യങ്ങൾ ശക്തമായി. നവംബർ 26-നാണ് കർഷകർ ദില്ലി ചലോ സമരം ആരംഭിച്ചത്. കൊടും തണുപ്പിലും അപകടങ്ങളിലും ഇതുവരെ 33 കർഷകരാണ് മരിച്ചത്. ഇവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് കർഷക സംഘടനകൾ ശ്രദ്ധാഞ്ജലി സഭകൾ സംഘടിപ്പിച്ചത്. ഡൽഹി അതിർത്തികൾക്ക് പുറമെ ഗ്രാമങ്ങളിലും ശ്രദ്ധാഞ്ജലി സഭകൾ നടക്കുന്നുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ബീരേന്ദർ സിംഗ് കർഷക സമരത്തിൽ പങ്കുചേർന്നു. കർഷകരോടുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് NDA സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി നേതാവും MPയുമായ ഹനുമാൻ ബേനിവാൾ 3 പാർലമെന്ററി സമിതികളിൽ നിന്ന് രാജിവെച്ചു. നാഗോർ MPയായ ബേനിവാൾ 26-ന് 2,00,000 പേരുമായി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ 20 ജില്ലകളിൽ നിന്നുള്ള കർഷകർ പങ്കെടുക്കുന്ന ദില്ലി ചലോ റാലി നാളെ നാസിക്കിൽ നിന്ന് പുറപ്പെടും. സമരം ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ റക്കാബ്ഗഞ്ച് ഗുരുദ്വാരയിൽ പ്രാർത്ഥന നടത്തി. സിഖ് മതത്തിലെ 9-ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹാദൂറിന്റെ ചരമദിനത്തിലായിരുന്നു മോദിയുടെ അപ്രതീക്ഷിത സന്ദർശനം. ലോകമെമ്പാടുമുള്ള 10,00,000 ആളുകളെ പോലെ താനും ഗുരു തേജ് ബഹാദൂറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. കർഷക സമരം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഗുരുദ്വാര സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 ഡൽഹി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവാഘോഷങ്ങൾ ഒഴിവാക്കും. ഈ സീസണിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ഉത്സവങ്ങൾ ആചാരപരമായ ചടങ്ങുകൾ മാത്രമായി നടത്താൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി. എഴുന്നള്ളിപ്പും പറയെടുപ്പും ഉണ്ടാകില്ല. സ്റ്റേജ് ഷോകളും പാടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ് കണക്കിലെടുത്താണ് തീരുമാനം. കോവിഡ് വ്യാപന കേന്ദ്രങ്ങളാകരുത് എന്നുള്ള തീരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത്. അപ്പൊ സ്റ്റേജ് ഷോകൾ പാടില്ല. ഈ എഴുന്നള്ളിപ്പുകൾ പുറത്ത് ഉള്ള എഴുന്നള്ളിപ്പുകൾ പാടില്ല. അഥവാ ആചാരപരമായ ഏതെങ്കിലും കാര്യത്തിനാനേ ഉപയോഗിക്കണം എന്ന് കണ്ടാൽ അതാത് പ്രദേശത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടെ അനുമതി തേടിക്കൊണ്ട് മാത്രമേ ആനകളുടെ ഉപയോഗം അനുവദിക്കുകയുള്ളൂ. സമ്മേളനങ്ങൾ പിന്നെ അനുവദിക്കുന്നില്ല. പക്ഷേ നാലമ്പലത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ആചാരപരമായ ചടങ്ങുകളായി ഇത് മാറ്റണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം.